കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ സ്ഥാനാർത്ഥികൾ ഉത്തരേന്ത്യയിൽ പ്രചാരണം തുടരുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ കൊൽക്കത്തയിലും ശശി തരൂർ യുപിയിലുമാണ് പ്രചാരണം നടത്തുന്നത്. ഖാർഗെയ്ക്ക് ഔദ്യോഗിക പാർട്ടി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ പിന്തുണ കൃത്യമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായി. അനൂപ്, അതിലെ ആ പിന്തുണ ലഭിക്കുന്നതിലെ അതിർത്തി അത് പരാതിയായി തന്നെ നൽകുമെന്ന് ശശി തരൂർ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തതാണ്. ഇപ്പോഴും എവിടെ ചെന്നാലും ഔദ്യോഗിക പക്ഷമെന്ന് കരുതുന്നവർ പൂർണ്ണമായും ഖാർഗെയ്ക്കൊപ്പമാണോ ശശി തരൂരിനൊപ്പം വിരലിലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ? പുറമേക്ക് കാണുമ്പോൾ അതാണ് സ്ഥിതി. ഇന്നലെ വൈകിട്ടായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഡൽഹിയിലെ പ്രതിനിധികളെ കണ്ട് വോട്ടർമാരെ കണ്ടുള്ള സംസാരം. ആ സംസാരം നടന്നത് ഡൽഹി PCC ഓഫീസിൽ വെച്ചാണ്. അദ്ദേഹത്തെ കാത്ത് 4:45 എത്തും എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തെ കാത്ത് ഏതാണ്ട് 7.5 മണി വരെ നിരവധി നേതാക്കൾ നിൽക്കുകയാണ്. ആ നേതാക്കളുടെ നിരക്ക് നേതൃത്വം നൽകിയത് ഡൽഹി PCC അധ്യക്ഷൻ തന്നെയാണ്. അദ്ദേഹമാണ് ഒക്കെ നൽകി മല്ലികാർജ്ജുൻ ഖാർഗെയെ സ്വീകരിച്ചത്. ഇതേപോലെ ഒരു സ്വീകരണം ഇന്ത്യയിൽ ഒരിടത്തും ഒരു കോൺഗ്രസ് കമ്മിറ്റികളും ശശി തരൂരിന് നൽകിയിട്ടില്ല. ഇങ്ങനെ ഖാർഗെയെ കാത്തുനിന്ന് ഒരു PCC അധ്യക്ഷൻ പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിക്കുന്നതിന് മുൻപ് ഏതാണ്ട് ഏതാണ്ട് 3 മണിക്കൂർ മുൻപ് മുംബൈ PCC ഓഫീസിൽ വെച്ച് ഒരു പരിപാടി ശശി തരൂർ ആലോചിച്ചിരുന്നു. അവിടെയുള്ള വോട്ടർമാരെ കണ്ട് സംസാരിക്കുന്നത് ആ സംസാരത്തിന് പക്ഷേ യാതൊരു പിന്തുണയും PCCയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല. തരൂരിനെ സ്വീകരിക്കാൻ ഒരു നേതാവ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് സ്ഥിതി. എന്തായാലും ഇന്ന് പ്രചാരണം നടക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ കൊൽക്കത്തയിൽ പ്രചാരണം നടക്കുന്നു. അതിനുശേഷം നോർത്ത് ഈസ്റ്റിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനു പുറമെ ശശി തരൂര് ലക്നൌവിലാണ് ഇന്ന് കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. ഖാർഗെയ്ക്ക് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയ വിഭാഗത്തിൻ്റെയും പിന്തുണ. ശശി തരൂരിന് വളരെ ചെറിയ പിന്തുണയിലൂടെ മാത്രമാണ് പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്.